വെൽക്കം ടു ജിയോജിറ്റ് സ്പോട്ട്ലൈറ്റ്. എഡ്യൂക്കേഷൻ ലോൺ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിനുള്ള ഏറ്റവും പോപ്പുലറായ ഒരു വഴിയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 4.6 ലക്ഷം വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കാൻ വിദ്യാഭ്യാസ വായ്പ എടുത്തിട്ടുണ്ട്. ലോൺ ധാരാളമായി ലഭിക്കുന്നുണ്ടെങ്കിലും തിരിച്ചടവ് പലർക്കും ഒരു വെല്ലുവിളിയാണ്. ജോലി കിട്ടിയാലും ലോണിന് തിരിച്ചടവ് ബുദ്ധിമുട്ടായി തന്നെ തുടരും. വിദ്യാഭ്യാസ ചെലവ് അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് ഉയരുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിൽ വിദ്യാഭ്യാസ പണപ്പെരുപ്പം 11 മുതൽ 12% വരെയാണെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ വായ്പയുടെ കുടിശ്ശികൾ 2019 മാർച്ചിലെ 76,376 കോടി രൂപയിൽ നിന്ന് 4.5 വർഷത്തിനുള്ളിൽ 2023 സെപ്റ്റംബറിൽ 1,09,743 കോടി രൂപയായി വർദ്ധിച്ചു. 43% വർധന. ഇതിൽ നിന്ന് തന്നെ പല വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ വായ്പ തിരിച്ചടയ്ക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്നത് മനസ്സിലാക്കാം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വായ്പ തിരിച്ചടയ്ക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. എഡ്യൂക്കേഷൻ ലോൺ ഒരു സ്മാർട്ട് ഓപ്ഷനിലൂടെ എങ്ങനെ തിരിച്ചടയ്ക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വിദ്യാഭ്യാസ വായ്പകൾ തിരിച്ചടയ്ക്കാൻ SIP ഉപയോഗിക്കാമെന്നതാണ് ഏറ്റവും മികച്ചൊരു വഴി. SIP മോഡ് വഴി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിലൂടെ വിദ്യാഭ്യാസ വായ്പ നേരത്തെ തിരിച്ചടയ്ക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു കോർപ്പസ് സൃഷ്ടിക്കാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. ഒരു വിദ്യാർത്ഥി 25 ലക്ഷം രൂപ 10 വർഷത്തേക്ക് വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നു. പ്രതിവർഷം 10% പലിശ. പ്രതിമാസം 33,038 രൂപയാണ് EMI അടയ്ക്കേണ്ടി വരിക. 10 കൊല്ലം കഴിയുമ്പോൾ 69,64,522 രൂപ ആകെ അടയ്ക്കേണ്ടി വരും. ഒരു SIP വഴി മ്യൂച്വൽ ഫണ്ടുകളിൽ കുറച്ച് തുക പതിവായി നിക്ഷേപിക്കാൻ വിദ്യാർത്ഥി തീരുമാനിക്കുന്നു. അയാൾ അടയ്ക്കുന്ന പലിശയേക്കാൾ ഉയർന്ന റിട്ടേൺ നേടുമെന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നിക്ഷേപം നടത്തുന്നത്. EMIയുടെ പലിശ 10% ഒരു SIP വഴിയുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ 12% റിട്ടേൺ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതിമാസം ലോണിൻ്റെ EMIയുടെ 10% തുകയായ 3,304 രൂപ വെച്ച് SIPയിൽ ഇടുന്നു. ഇങ്ങനെ 8 വർഷവും 5 മാസവും ആകുന്ന സമയത്ത് വിദ്യാഭ്യാസ വായ്പ മുഴുവൻ തിരിച്ചടയ്ക്കാൻ സാധിക്കും. ഇതുവഴി 594,678 രൂപ മൂല്യമുള്ള 18 EMIകൾ ലാഭിക്കാം. ലാഭിക്കുന്ന പലിശ 44,574 രൂപയും. ഇനി SIPയുടെ തുക 20% കൂട്ടുമ്പോൾ ലാഭിക്കുന്ന EMIകളുടെ എണ്ണവും ഉയരും. അതായത് പ്രതിമാസം 6,608 രൂപ SIPയിൽ നിക്ഷേപിക്കുന്നതോടെ 7 വർഷവും 3 മാസവും കഴിയുമ്പോൾ വായ്പ ക്ലോസ് ചെയ്യാം. ലാഭിക്കുന്ന തുക 10.57 ലക്ഷമായി ഉയരും. പലിശയിലുള്ള ലാഭം 1.32 ലക്ഷം രൂപയും. ഇനി ലോണിൻ്റെ EMIയുടെ 25% SIPയിൽ ഇടുന്നതെങ്കിൽ 6 വർഷവും 9 മാസവും കഴിയുമ്പോൾ ലോൺ ക്ലോസ് ചെയ്യാം. 30 EMIകൾ സേവ് ചെയ്യുന്നതിലൂടെ 12.22 ലക്ഷം രൂപ ആകെ തിരിച്ചടവിൽ ലാഭിക്കാം. പലിശയിലെ ലാഭം മാത്രം 1.74 ലക്ഷം രൂപയാണ്. അതായത് ആകെ ലാഭം 13,96,607 രൂപ. അതായത് ആ വിദ്യാർത്ഥി എടുത്ത ലോൺ തുകയായ 25 ലക്ഷം മാത്രമേ തിരിച്ചടയ്ക്കേണ്ടി വരൂ എന്ന് ചുരുക്കം. വിദ്യാഭ്യാസ വായ്പയുടെ ഭാരത്തിൽ നിന്ന് മുക്തമാകാൻ നിങ്ങൾക്കും SIP ആരംഭിക്കാം. താങ്ക് യു.